പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട എന്റെ പേര് ഞാൻ കഞ്ചിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഹാർഡ് വർക്കിനും സ്മാർട്ട് വർക്കിനും ഇടയിൽ ഏത് ജോലിയാണ് വേണ്ടത് എന്നതാണ് എന്റെ ചോദ്യം നല്ല റിസൾട്ടിന് രണ്ടും ആവശ്യമാണോ ദയവായി നിങ്ങളുടെ മാർഗനിർദ്ദേശം നൽകുകൾ पूछ रहे थे सर हार्ड 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 वर्क 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 के बारे ഹാർഡ് വർക്ക് അച്ഛന ബുട്ടിക്കാലത്ത് നിങ്ങൾ ഒരു കഥ വായിച്ചിരിക്കണം എല്ലാവരും അത് വായിച്ചിരിക്കണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് സ്മാർട്ട് വർക്ക് എന്താണ് ഹാർഡ് വർക്ക് എന്ന് ഊഹിക്കാം കുട്ടിക്കാലത്ത് ഒരു കുടത്തിൽ വെള്ളമുണ്ടെന്ന് ഞങ്ങൾ കഥ പറയുമായിരുന്നു വെള്ളത്തിനൽപ്പം ആഴമുണ്ടായിരുന്നു ഒരു കാക്ക വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ ഉള്ളിലെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ ആ കാക്ക ചെറിയ ഉരുളൻ കല്ലുകൾ പെറുക്കി ആ കുടത്തിലിട്ടു പതിയെ വെള്ളം മുകളിലേക്ക് കയറി പിന്നെ അവൻ സുഖമായി വെള്ളം കുടിച്ചു ഈ കഥ കേട്ടിട്ടുണ്ടോ ഇനി അതിനെ ഹാർഡ് വർക്ക് എന്നോ സ്മാർട്ട് വർക്ക് എന്നോ വിളിക്കാം നോക്കൂ ഈ കഥ എഴുതിയപ്പോൾ ഒരുപക്ഷെ സ്ട്രോ ഇല്ലായിരിക്കണം അല്ലെങ്കിൽ ആ കാക്ക ചന്തയിൽ പോയി സ്ട്രോ കൊണ്ടുവന്നേനെ നോക്കൂ കഠിനാധ്വാനം ചെയ്യുന്ന ചിലരുണ്ട് കഠിനാധ്വാനത്തിന്റെ ഒരു ലക്ഷണവുമില്ലാത്ത ചില ആളുകളുമുണ്ട് ബുദ്ധിപരമായി ജോലി ചെയ്യുന്ന ചിലരുണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന ചിലരുമുണ്ട് അങ്ങനെ കഠിനാധ്വാനം എങ്ങനെ സമർത്ഥമായി ചെയ്യാമെന്ന് കാക്ക കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു അതിനാൽ ഓരോ പ്രവൃത്തിയുടെയും സൂക്ഷ്മത നാം മനസ്സിലാക്കണം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ചിലരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവർ കഠിനാധ്വാനം ചെയ്യും പക്ഷേ भाले मुंडा भी और कुछ लोग होते हैं जो हार्डली स्मार्ट वर्क करते हैं और कुछ लोग होते हैं जो स्मार्टली हार्ड वर्क करते हैं और इसलिए कौआ भी हमें सिखा रहा है कि स्मार्टली वर्क कैसे करना और इसलिए हमें हर काम को पहले काम को बारी कैसी समझिए कुछ लोग हो गए आपने देखा होगा कि चीजों को समझने के बजाय सीधा ही अपनी बुद्धि अपनाना शुरू कर देते हैं फिर ढेर सारी मेहनत करें परिणाम मिलता ही नहीं है मुझे याद है मैं बहुत पहले ट्राइबल बेल्ट में काम करता था ഞാൻ പണ്ട് ട്രൈബൽ ബെൽറ്റിൽ ജോലി ചെയ്തിരുന്ന കാലം അതിനാൽ എനിക്ക് ഇന്റീരിയറിലേക്ക് പോകേണ്ടി വന്നു അങ്ങനെ അന്നത്തെ പഴയ ഒരു ജീപ്പ് ആരോ ഞങ്ങൾക്ക് പോകാൻ തന്നു നിങ്ങൾ അവനെ കൊണ്ടുപോകാൻ അവർ ഏർപ്പാട് ചെയ്തു തന്നു ഇപ്പോൾ ഞങ്ങൾ പുലർച്ചെ അഞ്ചു മുപ്പതിന് പോകാനിരിക്കുകയായിരുന്നു പക്ഷേ ഞങ്ങളുടെ ജീപ്പ് ഒട്ടും നീങ്ങിയില്ല ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു തള്ളി കഠിനാധ്വാനം ചെയ്തു പക്ഷേ ഞങ്ങളുടെ ജീപ്പ് നീങ്ങിയില്ല ഏഴ് മുപ്പതായപ്പോൾ ഒരു മെക്കാനിക്കിനെ വിളിച്ചു ഇപ്പോൾ മെക്കാനിക് കഷ്ടിച്ച് രണ്ട് മിനിറ്റ് എടുത്തിട്ടുണ്ടാകും രണ്ട് മിനിറ്റിനുള്ളിൽ ശരിയാക്കി അപ്പോൾ ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരുമെന്ന് പരസ്പരം ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു സുഹൃത്തേ രണ്ട് മിനിറ്റിന് ഇരുന്നൂറ് രൂപയോ അയാൾ പറഞ്ഞു ഇത് രണ്ട് മിനിറ്റിന് ഇരുന്നൂറ് രൂപയല്ല ഇത് അൻപത് വർഷത്തെ പരിചയത്തിനുള്ള ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു ജീപ്പ് ഓടിയില്ല അവൻ സമർത്ഥമായി കുറച്ച് ബോൾട്ടുകൾ മുറുക്കേണ്ടി വന്നു കഷ്ടിച്ച് രണ്ട് മിനിറ്റിനുള്ളിൽ വണ്ടി യാത്ര ആരംഭിച്ചു എല്ലാം കഠിനാധ്വാനം ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം ഗുസ്തിക്കാരെ അതായത് കായിക ലോകത്തെ ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ കളിയിൽ അവർക്ക് ഏത് ചിപ്പികളാണ് വേണ്ടത് ആരാണ് പരിശീലകൻ അവർക്കറിയാം ഇപ്പോൾ താനൊരു വിക്കറ്റ് കീപ്പറാണെന്ന് തോന്നുന്നു പിന്നെ വിക്കറ്റ് കീപ്പർ മണിക്കൂറുകളോളം ഇങ്ങനെ വളഞ്ഞു നിൽക്കണം ഇപ്പോൾ ഞങ്ങൾ എന്തോ തെറ്റ് ചെയ്തു ടീച്ചർ ഞങ്ങളെ ചെവിയിൽ പിടിച്ച് ഇരുത്തുന്നു കൈയും കാലും ഉള്ളിൽ കയറ്റി വല്ലാതെ വേദനിക്കുന്നു അത് നടക്കുമോ ഇല്ലയോ ഇത് മാനസികവും ശാരീരികവുമാണ് കാരണം ഇങ്ങനെ കാലുകൾ കൊണ്ട് ചെവിയിൽ പിടിച്ചിരിക്കണം ഇത് വേദനിപ്പിക്കുന്നു അല്ലേ എന്നാൽ ഇത് ഒരു വിക്കറ്റ് കീപ്പറുടെ പരിശീലനത്തിന്റെ ഭാഗമാണ് മണിക്കൂറുകളോളം അവൻ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ക്രമേണ അവന്റെ പേശുകൾ ശക്തമാകുകയും അങ്ങനെ ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ നല്ല ജോലി ചെയ്യാൻ അയാൾക്ക് കഴിയുകയും ചെയ്യും ഫിസിക്കൽ तकलीफ होती है ना लेकिन ये जो विकेट कीपर होता है ना उसकी ट्रेनिंग का हिस्सा होता है उसको घंटों तक ऐसे खड़ा रखते हैं ताकि धीरे धीरे उसके वो मसल मजबूत हो जाए ताकि वो विकेट कीपर के नाते अच्छा काम करे। बॉलर होता है अवश्य मतलब अब आवश्यम ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് ഞാൻ പറയുന്നത് നമുക്ക് ഉപകാരപ്രദമായത് എല്ലാം ലഭിക്കാൻ ശ്രമിക്കുന്നത് വളരെയധികം പരിശ്രമത്തിലൂടെ നേടേണ്ടി വരും നിങ്ങളുടെ കൈകളും കാലുകളും ഉയർത്തുന്നത് തുടരുക ഓട്ടം തുടരുക അങ്ങനെ ചെയ്യുക പൊതുവായ ആരോഗ്യത്തിന് ഇത് ഫിറ്റ്നസ്സിന് നല്ലതാണ് എന്നാൽ എനിക്ക് നേടണമെങ്കിൽ ആ പ്രത്യേക മേഖലകളെ ഞാൻ അഭിസംബോധന ചെയ്യണം ഇത് മനസ്സിലാക്കുന്നവൻ അതിൻ്റെ ഫലവും നൽകുന്നു ഒരു ബൗളർ ഉണ്ടെങ്കിൽ അവന്റെ മസിലുകൾക്ക് സുഖമില്ലെങ്കിൽ അയാൾക്ക് എവിടെ പന്തറിയാം എത്ര ഓവർ ബൗൾ ചെയ്യാൻ കഴിയും ഭാരോദ്വോഹനം നടത്തുന്നവർ പലതരത്തിലുള്ള പേശികളെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അവർ കഠിനാധ്വാനവും ചെയ്യുന്നു എന്നാൽ അവർ കഠിനാധ്വാനം ചെയ്യുന്നു എന്ന് മാത്രമല്ല സമർത്ഥമായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഫലം സിദ്ധിക്കൂ